ഇവിടെ നടത്തുന്നത് ഈ പറഞ്ഞപോലെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് പോലീസിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്നോ അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ഡി സിയിൽ നിന്നോ യാതൊരു സഹായവും ലഭിക്കുകയില്ല അത് പിന്നെ ഒരു വാർത്തയായി വലിയൊരു വാർത്ത ആയിക്കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഇവരെ വിളിച്ചിട്ട് അടി കൊണ്ടയാളോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട വ്യക്തിയെ വിളിച്ചിട്ട് നിങ്ങളിത് പിന്മാറണ അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റുകയില്ല നിങ്ങളൊരു മൈനോറിറ്റിയാണ് വളരെ കുറച്ച് പേരെ നിങ്ങളുള്ളത് നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ ഇത് ഈ കേസ് വിഡ്രോ ചെയ്യണം ഇങ്ങനെ നിർബന്ധിപ്പിച്ച് അവരുടെ ആ കേസുകൾ വിഡ്രോ ചെയ്യിക്കും അല്ലെങ്കിൽ അവരെ ത്രട്ടൺ ചെയ്യും പിന്നെ ചിലർ അവർക്കവരുടെ അവരുടെ അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ അവിടെ തടയിടും അവരുടെ ഒരു കൈൻ്റ് ഓഫ് ആ വില്ലേജ് അവരെ മാറ്റി നിർത്തുകയും അവരെ പിന്നെ ഓസ്ട്രസൈസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഒരു ഒരിത് അതായത് ഇത് കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫാസിസ്റ്റ് ചിന്താഗതിയിലൂടെ അതിൻ്റെ ഒരു ഒരു ഡ്രോയിങ് ബോർഡ് പോലെയാണ് സ്റ്റോം ട്രൂപ്പ് ടൈപ്പ്സ് വരും അവർ വന്നിട്ട് ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യും എന്നിട്ട് ദേ ഓൾവേസ് ക്രിയേറ്റ് എൻ എനിമി അവർക്ക് എപ്പോഴും ഒരു എനിമി വേണം അപ്പോൾ ഈ ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി ഇവിടുത്തെ ഏറ്റവും വളരെ ചെറിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇറ്റ്സ് എ സോഫ്റ്റ് ടാർഗറ്റ് അവർക്ക് എന്ത് ചെയ്താലും ഒരു അടി കൊണ്ടും തല്ലുകൊണ്ടും ഇരിക്കും പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വലിയ സംഖ്യയായിട്ട് കൺവേർഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുന്നില്ല കാരണം അൻപത് ലക്ഷത്തിൽ പരം കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും പാസ്സായി പോകുന്നുണ്ട് അതിൽ പലരും ഇന്നത്തെ സെൻട്രൽ മിനിസ്റ്റേഴ്സും പഴയ മിനിസ്റ്റേഴ്സും ഒക്കെയാണ് അവരെല്ലാം വിവിധ പാർട്ടികളിലുള്ളവരാണ് അവരെ ആരും ആരും നിർബന്ധിച്ചിട്ടില്ല അതുപോലെ തന്നെ വലിയൊരു സംഖ്യ ആളുകൾ ഈ നമ്മുടെ ഹോസ്പിറ്റലിൽ കൂടെ അവരതിൻ്റെ സേവനങ്ങൾ നൽകുന്നുണ്ട് അവരെ ഒന്നും ആരും നിർബന്ധിച്ചോ അവർ മാറ്റമൊന്നും ചെയ്തതായിട്ടുള്ള ഒറ്റ കേസ് പോലും ഇതുവരെ ഇന്ത്യയിൽ ഒരു കേസ് പോലും ഫോസ്റ്റ് കൺവേർഷൻ എന്നുള്ള ഒരിതിൽ ഇത്രയും എട്ട് പ്ലസ് ഒമ്പത് കർണാടക അവിടെ വരുമ്പോഴത്തേക്ക് ഇത്രയും സ്റ്റേറ്റിലുണ്ടായിട്ടും ആന്റി കൺവേർഷൻ ലോർ ഉണ്ടായിട്ടും അവർക്ക് ഇതുവരെ ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല അത് വെറും ഫ്ലിംസി ആയിട്ടുള്ള ഗ്രൗണ്ട്സാണ് ഇത് ചുമ്മാ ഞാൻ പറഞ്ഞ പോലെ അവർക്കൊരു എനിമി വേണം ദ അതർ പേഴ്സൺ അങ്ങനെ ഒരു എനിമിയെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു വലിയൊരു സംഘടന ടഫ് വാർ ഉണ്ട് നൂറ് സംഘടനകളുണ്ട് അല്ല അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്നുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ ചാപ്പലുകൾ അവരുടെ പരിധിയിൽ ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ ബൈബിൾ റീഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആൾക്കാർ പഠിക്കുന്ന ക്ലാസ്സുകളിൽ നടത്തുന്നില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ എന്റെ മകളും പഠിക്കുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെയാണ് ചോദ്യം താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അത് വസ്തുതാപരമായിട്ട് ഖണ്ഡിക്കാൻ എനിക്ക് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി താങ്കൾ അത് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അത് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതല്ല എങ്കിൽ നിന്നോ വായിക്കാൻ വേണ്ടിട്ട് സമ്മതിക്കുമോ ഇല്ല എവിടത്തെയാണ് ഞാൻ പറയാം പറയാം അത് വളരെ കറക്റ്റാണ് ആ ലോഡ്സ് പ്രയർ അവർ ഫാദർ ഇൻ ഹെവൻ ഗീവ് എസ് അവർ ഡെയിലി ബ്രെഡ് ഫോർ ഗീവ് അവർ ട്രെസ് പാസസ് ആസ് ഫോർ ഗീവ് ആൻഡ് ടു അതർ ഇങ്ങനത്തെ വലിയൊരു അപരാധമായിട്ടുള്ള ഒരു പ്രേയറാണ് ഈ പല സ്കൂളുകളിൽ നടത്തുന്നത് പിന്നെ അവിടെ പറയുന്നത് ഈതെങ്കിലും സംഭവങ്ങളോ ഒന്നും അത് മാത്രമല്ല ചാപ്പലിന്റെ ഒക്കെ ഞാൻ കേട്ടതാ ഞാൻ ഞാൻ പറയാം അല്ല അല്ലെ സാജൻ ബാംഗ്ലൂരിലാണ് അദ്ദേഹത്തിന് കർണാടകത്തിലെ കാര്യങ്ങളാണ് അറിയാവുന്നത് അവിടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാനത് പലയിടത്തും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉണ്ട് ഉണ്ട് ഞാൻ പറയാം അത് എനിക്കറിയാം കേരളത്തിലെ കാര്യങ്ങളും അറിയാം ഞാൻ കേരളത്തിലാണ് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പലയിടത്തും പ്രവർത്തിച്ചിട്ടുമുണ്ട് അതുപോലെ അത് ഞാൻ പറയാം ഈ ഒരു 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 കാര്യം ഞാൻ പറയാം ഒരാൾ ഒരു ഹോസ് ഒരു ഒരു ഡെസ്റ്റി ഇവിടെ ഒരു അടുത്തൊരു ഡെസ്റ്റിറ്റ്യൂട്ട് ഹോംസ് ഉണ്ട് എഴുന്നൂറ് ആളുകൾ അവർക്ക് ഭ്രാന്തും ആർക്കും വേണ്ട പോലീസുകാർ കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് അവിടെ അവർക്ക് ചികിത്സ കൊടുക്കുന്നത് അലൂൺമെൻറ്റാണോ അവർക്ക് അവരെ അവരെ ലാസ്റ്റ് അവരുടെ വിഷ് അവർ ഞങ്ങൾക്ക് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്ന് ഞങ്ങളെ പ്രാർത്ഥിച്ച് വിടുക സമാധാനത്തോടെ വിടുക എന്ന് പറയുന്ന ഈ എൺപത് വയസ്സും എഴുപത് വയസ്സോടുള്ള ഡിസ്റ്റിറ്റ്യൂട്ട്സ് എഴുന്നൂറ് പേർ ഞാനിപ്പോൾ അവരെ കൊണ്ട് കാണിക്കാം അവർക്ക് അവരെല്ലാം അവരെല്ലാവരും പുച്ഛിക്കുന്ന അവർ ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്നാർക്കും അറിയാൻ മേല അവരെ റോട്ടിലെ അവിടെ ഈ ഡസ്റ്റ്ബിൻ്റെ അടുത്തു അവിടെ നിന്നൊക്കെ കൊണ്ട് പിടിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഇട്ട് അവരെ കുളിപ്പിച്ച് അവരെ നല്ല മനുഷ്യരാക്കി അവരെ കൂടുതൽ അവർക്ക് അപ്പോൾ ശരിക്കും അവരെ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ആ പ്രാർത്ഥനയേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന പ്രാർത്ഥനയിൽ എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പ്രാർത്ഥന എല്ലാവരെയും കൊണ്ട് ചൊല്ലിക്കുന്നു നിങ്ങൾ വായിക്കുന്ന ഒരു പുസ്തകമേ ഉള്ളൂ ആ പുസ്തകം എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കുന്നു വായിപ്പിക്കുന്ന വായിപ്പിക്കുന്ന എന്നല്ല യാതൊരു നിർബന്ധമില്ല ഏത് ഞങ്ങൾ ഇവിടെ ഈ ഇഷ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ പറയും നിങ്ങൾക്ക് ആ ബൈബിൾ വേർഡ്സ് കേൾക്കാനോ പ്രവിക്കാനോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഏത് വേദം വേണമെങ്കിലോ നിങ്ങൾക്ക് ഏത് മന്ത്രം വേണമെങ്കിലും സ്വാതന്ത്ര്യമുണ്ട് ഈ പല ഒരു ഒരു കാര്യം ഒരു കാര്യം കേട്ടിട്ട് കേട്ടിട്ട് പറ കേട്ടിട്ട് പറഞ്ഞ പ്രശ്നമായി സംസാരിക്കാ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തീർച്ചയായും വരും